പണ്ടൊക്കെയുള്ള സ്വാമിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂറിലെടുത്ത് ചന്തിക്കടിച്ചായിരുന്നു ബാധ ഒഴിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ന്യൂജൻ സ്വാമിമാർ അങ്ങനെയല്ല, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താണ് ബാധ ഒഴിപ്പിക്കലും രോഗശാന്തിയും. എന്നാ സ്വാമി അവിടെ പരിപാടി, പൂജയാണോ? ഏ വെടിവഴിപാടാണല്ലേ. ആ ഈ കെട്ടിപ്പിടി കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആ അപ്പാപ്പന്മാരുടെ കെട്ടിപ്പിടി കാണിച്ചിട്ട് യൂട്യൂബ് അത് കണ്ട് എന്തോ തെറ്റിദ്ധരിച്ചിട്ട് ആ വീഡിയോ ഏജ് റെസ്ട്രിക്റ്റഡ് ആക്കി. ആ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്ന വീഡിയോ ആണ്. ആ ഇനി അത് പോട്ടെ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇനി ആൾക്കാർക്ക് ഈ സാധനം കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യുകയും ചെയ്യും. ഈ വീഡിയോയ്ക്ക് ഒരു 10K ലൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ ഇതിന്റെ അടുത്ത പാർട്ട് ഇറക്കും. കഴുത്തിന് മേളിൽ തല ഉണ്ടല്ലേ പറ്റത്തുള്ളൂ കേട്ടോ. അത് 10K കഴിഞ്ഞ്, 20K കഴിഞ്ഞ്, 25K ആയി. അപ്പൊ എന്തായാലും നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണമല്ലോ. അതാണല്ലോ ആ പറഞ്ഞതിന്റെ ഒരു മര്യാദ അല്ലേ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ വെടിവെപ്പ് ശുശ്രൂഷ നടത്തി നാട്ടുകാരുടെ ബാധ ഒഴിപ്പിക്കുന്ന പാസ്റ്ററിയും തന്നെ നമുക്ക് ഇന്ന് അങ്ങ് തുടങ്ങാം. ഓഹാ ഓഹാ, എന്താ ശക്തി! പാസ്റ്റർ ഒന്ന് കൈ വീശുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തെരയടിച്ച പോലെയാ പറക്കുന്നത്. ആ ഇതിനകത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി കൈ വീശി ഇപ്പൊ എല്ലാരും പറന്നാ പോയത്. പക്ഷെ ആ നീല സാരി ഇവിടുത്തെ ചേച്ചി മാത്രം കുതിരപ്പുറത്താ പോയത്. കുതിരപ്പുറത്ത് എന്നെ സാധനം എനിക്ക് മനസ്സിലായില്ല. കുതിരപ്പുറമാന്ന് എനിക്ക് തോന്നി കണ്ടപ്പോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ കാം കാം എന്നൊക്കെ പറയുന്നുണ്ട്. പട്ടി കമ്മിയെ ചീറ്റി എടുക്കാം. ഈ പാസറങ്ങാനും കമ്മിയിട്ടുണ്ട്, പിന്നെ തെക്കോട്ട് എടുത്താൽ മതി. അത്രയ്ക്ക് വിഷമ. ഇതെന്ന സാധനം എന്നാ ഇത്? മനസ്സിലായില്ലല്ലോ. ഇത് ഇതെന്നാ ഐറ്റം എന്നാ ഇത്? തങ്കം പോലുള്ള ഒരു പൊട പൊളിച്ചപ്പോ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, പൊട്ടക്കകത്തുള്ള പുഴുക്കളങ്ങ. ഇതുപോലത്തെ കഴിഞ്ഞ തവണത്തെ അമ്മച്ചിയുടെ തുള്ളല് കണ്ടിട്ട് ആരാണ്ട് കമന്റ് ഇട്ടേക്കുമായിരുന്നു. അമ്മച്ചി അടിച്ച ബ്രാൻഡ് ഏതാണെന്നൊന്നും അറിയുമായിരുന്ന കൊള്ളായിരുന്നു. അമ്മച്ചിയുടെ തുള്ളല് കണ്ടിട്ട് കൊതിയാവുന്നെന്ന്. ആ അത് കൊള്ളാം, അതെന്തായാലും ഒരു നല്ല പരിപാടിയാണ്. കഴിഞ്ഞ തവണ അമ്മച്ചി സ്പൈഡർമാൻ കണ്ടിട്ടാ വന്നേന്നുണ്ടെങ്കിൽ ഇത്തവണ പാസ്റ്റർ 7-6 കണ്ടിട്ടാ വന്നേക്കുന്നത്. കണ്ടില്ലേ ആൾക്കാരെ പറപ്പിക്കുന്നേ. ഈ കല്യാണത്തിനൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ ഷട്ടർ അങ്ങ് തുറക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ഒരു ഉന്തലിങ്ങി വരത്തില്ലേ, ആ സെയിം സാധനമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഒരു ഉന്തൽ ഇവിടെ ഞാൻ കൊടുക്കുന്നു, ആൾക്കാരെല്ലാം കൂടെ മറിഞ്ഞ് ഒരു മൂലയ്ക്കോട്ട് വീഴുന്നു. അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നും ഇല്ല ഇവിടെ. ആ ഇപ്പം വീണാലിപ്പോ എന്താ, താഴെ കിടന്ന് മുഴുവൻ ചിരിയും കളിയാ. കണ്ടില്ലേ എങ്ങനെ ഇരിക്കുന്നു? All my friends are toxic, all ambition is so rude and always negative. ആ ആൾക്കാരുടെ തുള്ളൽ കണ്ടപ്പോ പാസ്റ്ററിന്റെ മൂഡ് മാറി. പാസ്റ്റർ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ബീറ്റ് ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ആൾക്കാർ തുള്ളുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ അഭിനയം മാത്രമേ ഉള്ളെന്ന് നിങ്ങൾ ചിന്തിക്കില്ല കേട്ടോ. ഇവിടെ കുറച്ച് റിയാലിറ്റി ഉണ്ട്. നിങ്ങൾ ഇപ്പൊ കണ്ടത് ചിലപ്പോ അഭിനയമാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഇപ്പൊ കണ്ടത് ഒറിജിനലാണ്. നിങ്ങൾ കണ്ടോ, ഇപ്പൊ അമ്മച്ചി അവിടെ ചുമ്മാ കിടക്കുക. ഉടനെ പാസ്റ്റർ വന്നിട്ട് കാശ് മേടിച്ചിട്ട് ചുമ്മാ കിടക്കുന്നോടി എന്ന് ചോദിച്ച് കൈക്കിട്ടൊരു ഒറ്റ ചവിട്ട, ഉടനെ അമ്മച്ചി ഓണായി. നിങ്ങളിപ്പൊ കണ്ട പോലെയുള്ള ഒരെണ്ണമല്ല, ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഷഡ്ജത്തിൽ ചുറിയമ്പുഴു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും നോക്കിക്കോളൂ. അവക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടോ?
അപ്പൊ കഴിഞ്ഞ വീഡിയോയ്ക്ക് അകത്ത് ഉണ്ടായിരുന്ന പോലെ നമുക്ക് ഇത്തവണത്തെ വീഡിയോയില് ഡാൻസർ അമ്മച്ചീനെ കാണാം. ആ നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത് ഉറക്കത്തിൽ കിടന്ന് സൈക്കിൾ ചവിട്ടുന്നതല്ല, അല്ലു അർജുന്റെ സ്റ്റെപ്പ് ഇടുന്നതാണ്. ഈ ഓർമ്മല്ല, അല്ലു അർജുന്റെ തന്നെ വേറെ സ്റ്റെപ്പ് ഉണ്ട്. ഒരു മയോ ഇല്ലാത്ത നിലത്തുള്ള ഈ ഒരേം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, ഇതുകൊണ്ടൊന്നും ഇവരുടെ സ്കില്ല് തീർന്നതെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. അടുത്തത്, കണ്ടില്ലേ എന്ത് ക്യൂട്ടായിട്ടല്ലേ ചെയ്യുന്നത്, അല്ലേ? എന്ത് നിങ്ങൾക്ക് ക്യൂട്ടായിട്ട് തോന്നില്ലേ? ആ അത് ചിലപ്പോ ആ ബി ജെ എമ്മിന്റെ ആയിരിക്കും. നമുക്ക് ആ ബി ജെ എം ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം. അപ്പൊ ക്യൂട്ട്നെസ് ഓവർലോഡ് ആക്കുന്നില്ല, നമുക്കിനി മരിച്ചു കിടക്കുന്ന ഒരാളെ ഉയർപ്പിക്കാം. ഓക്കെ, അപ്പൊ അയാൾ കഴിഞ്ഞ ഫ്രൈഡേ മരിച്ചതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെയിറ്റ് ചെയ്, നിങ്ങൾക്കുള്ള സമയമായിട്ടില്ല, നമുക്ക് ബാക്കി നോക്കാം. അതിപ്പോ മോർച്ചറിയിലായിരുന്നെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം മരിച്ചു കഴിഞ്ഞാൽ പഞ്ചാര പറഞ്ഞയിൽ ഇട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ മോർച്ചറിയിലെ വെക്കാൻ പറ്റൂ. പാവം, ജലദോഷം വന്നാ മരിച്ചേ തോന്നുന്നു. കണ്ടില്ലേ മൂക്കടച്ചിട്ട് പാവം കഷ്ടപ്പെട്ട് വായിക്കൂടെ ശ്വാസം എടുക്കുന്നേ. അല്ല, ഇനി ഈ കഷ്ടപ്പെട്ട് മരിച്ചു കിടക്കുന്ന ആളെ ബാസർ എങ്ങനെ ജീവിപ്പിക്കും? ഏ, അത് നിസാരം, അതിന്റെ പൊക്കിളിന്റെ താഴെ ഒന്ന് ഇക്കളിയാക്കി കൊടുത്താ മതി. ഈ കാണിച്ച അഭ്യാസത്തിന് ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിത്യാനന്ദ ഫോറിനേഴ്സിനെ ഇറക്കി കാണിക്കുന്ന കളികളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അത് മുഴുവൻ സ്ത്രീജനങ്ങളുടെ ആയിരുന്നു. ഇനി നമുക്ക് പുരുഷന്മാരുടെ കാണാം. പിന്നെ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം, ഹെഡ്സെറ്റ് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള പാർട്ടാണ്, അതുകൊണ്ട് എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. അപ്പൊ ആദ്യമേ എല്ലാവരുടെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഒരാളുടെയും പേരറിഞ്ഞിട്ട് നമുക്കാരും കഞ്ഞി തരാൻ പോകുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇവന്മാര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവന്മാരുടെ കുരുവിനെ ആരാണ്ട് കളിയാക്കി. അപ്പൊ ഇവന്മാരുടെ കുരു പൊട്ടി, പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് വീഡിയോ ആയിട്ടാണ് ഇവന്മാര് വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്മാരുടെ കുരുവിനെ കളിയാക്കിയവർക്കുള്ള റെസ്പോൺസ് വീഡിയോ ആണ് ഇത്. കാഷായ വസ്ത്രം, കഴുത്തിൽ രുദ്രാശമാല, വായിന്ന് വരുന്നത് നിത്യാനന്ദ മന്ത്രം. വാവ്, അല്ല, അതിന് ഇവന്മാരെ കുറ്റം പറയാനും പറ്റത്തില്ല, കാരണം നിത്യാനന്ദ സ്വാമിയുടെ ശിഷ്യന്മാര് പിന്നെ നിത്യാനന്ദ മന്ത്രം അല്ലാതെ വേറൊന്നും പറയത്തില്ലല്ലോ. ഏത്? കൊള്ളാ, നിത്യാനന്ദയുടെ സ്പെഷ്യൽ സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. എന്താ വെറൈറ്റി തെറികൾ. അപ്പൊ ഇതിനുശേഷം വൈ ഷുഡ് ബാബാ സാഹ് ഓൾ ദ ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദേവി വന്നിട്ടുണ്ട്, ഭയങ്കര ശക്തിയുള്ള ദേവിയാണ്, ഒന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ, ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ദേവി ഭയങ്കരമായ ആള്. ഇപ്പൊ ഇവിടെ കണ്ടത് ബാധ ഒഴിപ്പിക്കുന്ന ഒരു മൂഡ് കിട്ടാൻ വേണ്ടിട്ട് പട്ടി ഓലിയിടുന്ന സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടതല്ല, ദേവി ഒരു നാണവും ഇല്ലാതെ പട്ടി ഓലിയിടുന്ന പോലെ ഇരുന്ന് മൂങ്ങുന്നതാണ്. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതുകൂടെ ഒന്ന് പോയി കാണുക കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പൊ ഈ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ എന്തായാലും കമന്റ് വായിച്ചു നോക്കുന്നതാണ്. പിന്നെ ലൈക്കിന്റെ ഷെയറിന്റെ സബ്സ്ക്രൈബിന്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചെയ്യത്തില്ലേ. ഏഹ്, അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.